എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയുടെ പേര് കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി കാണും. മോശമായ വിചാരമുള്ള ആളുകൾ, അതുപോലെ അങ്ങനെയുള്ള കർമ്മം, അതായത് മറ്റുള്ളവർക്കോ അതോ സ്വയമോ അല്പം പോലും പ്രയോജനമില്ലാത്തതും, അതുപോലെ മറ്റുള്ളവർക്കും സ്വയവും നഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന നീച വ്യക്തികളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. മഹാനായ ശ്രീ ശുക്രാചാര്യൻ്റെ അഭിപ്രായത്തിൽ ഇപ്രകാരമുള്ള മനുഷ്യർ ജീവിതത്തിൽ ഒരിക്കലും ഉയർന്നു വരില്ല. ഇവരുടെ ജീവിതം മൃഗതുല്യമായിരിക്കും. അവർക്ക് സമൂഹത്തിൽ നിന്ന് അല്പം പോലും നല്ല പേരുണ്ടാക്കാൻ സാധിക്കില്ല. ഇവർക്ക് സർവനാശം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇവർക്ക് അല്പം ശാന്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ അവസാനം കാടുകയറുകയല്ലാതെ ഒരു വഴിയും പിന്നെ ഉണ്ടാവില്ല. വിദുരർ, ചാണക്യൻ, ശുക്രാചാര്യൻ, പത്രഹരി ഇവരെല്ലാം നീതിശാസ്ത്രങ്ങൾ രചിച്ചതാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിധം കടുത്ത രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരിയായ കാര്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ മുന്നേറാനുള്ള ശക്തി മനസ്സിന് നൽകാനാകും. അതിനാൽ ജീവിതാരംഭത്തിൽ തന്നെ എല്ലാവരും ഈ നീതിശാസ്ത്രങ്ങളെ അറിയുക. നീച വ്യക്തികളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ലക്ഷണം എന്തായിരിക്കും എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇത് ചിലർക്ക് കേൾക്കാൻ അത്ര സുഖമുണ്ടായിരിക്കില്ല. ശുക്രാചാര്യൻ്റെ അഭിപ്രായത്തിൽ പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ ലക്ഷണം ആദ്യം പറയാം. ഇവർ എങ്ങനെയായിരിക്കും? ഇക്കൂട്ടർ സ്വന്തം കാര്യത്തിനേക്കാൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നതും മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് പലപ്പോഴും മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ എത്ര അവർ അപമാനിതനായാലും അവരുടെ മുന്നിൽ നായയെ പോലെ നിന്ന് വാലാട്ടുന്നത് കാണാം. ഇവർ സ്വന്തം ഉയർച്ചയെപ്പറ്റി ഒരിക്കലും ആലോചിക്കില്ല. മറ്റുള്ളവരുടെ സഹാനുഭൂതിയിൽ കഴിയാനായിരിക്കും ഇവർക്ക് ഇഷ്ടം. ഇവരുടെ മനസ്സിലെപ്പോഴും കാമചിന്തകളായിരിക്കും. അവരതിൽ, അതായത് അവരുടെ ചിന്തയിൽ പ്രായവും ബന്ധവും ഒരു പ്രശ്നമേ അല്ല. ഇവർ വേശ്യാവൃത്തിയിലും ലഹരി ഉപയോഗിക്കുന്നതിലും ആനന്ദം കണ്ടെത്തുന്നു. ഇനി രണ്ടാം വിഭാഗക്കാരെ പറയാം. ശ്രീ ഭർതൃഹരിയുടെ നീതിസാര പ്രകാരം ഒരു ഹീനനായ വ്യക്തി തനിക്ക് ലഭിക്കുന്ന ഏതൊരു വസ്തുവായാലും, അത് ഭക്ഷണ സാധനമായാലും മറ്റ് എന്തായാലും, അതിനെ ഗ്രഹിക്കുന്നതിൽ ഒരു സങ്കോചവും കാണിക്കില്ല. അത് ഏത് വസ്തുവായാലും, അത് ഭക്ഷണ സാധനമായാലും എന്തായാലും, അതിനെ ഗ്രഹിക്കുന്നതിൽ യാതൊരു സങ്കോചവും കാണിക്കില്ല. ഇതിനായി അദ്ദേഹം പറയുന്ന ഉദാഹരണം കേൾക്കുക. നായയ്ക്ക് വൃത്തികെട്ടതും കീടമുള്ളതും ദുർഗന്ധം വമിക്കുന്നതുമായ പഴകിയ എല്ലും കഷ്ണം കിട്ടിയാൽ അതിരുന്ന് കടിച്ചു തിന്നുന്ന സമയം, അതിനു മുന്നിൽ സാക്ഷാൽ ദേവേന്ദ്രൻ വന്നു നിന്നാലും അതിന് ഒരു നാണവും പൂസലുമില്ലാതെ കടിച്ചു തിന്നുന്നതായി കാണാം. ഇതിൽ പറയുന്നതിൻ്റെ സാരാർത്ഥം ഇതാണ്: ഒരു നീച വ്യക്തി തനിക്ക് തന്നോടൊപ്പം ചേർന്ന വ്യക്തിയോ അതോ വസ്തുവോ അതിൻ്റെ ഗുണമോ ദുർഗുണമോ നോക്കാറില്ല. ഒരു വിഡ്ഢിയെ പോലെ അവർ എന്തിനേയും സ്വീകരിക്കും. എന്നാൽ നല്ല മനുഷ്യർ തന്നോട് ചേർക്കുന്ന ആളിൻ്റെ ദുർഗുണത്തെയും നല്ല ഗുണത്തെയും പരിശോധിച്ച് മാത്രമേ കൂടെ ചേർക്കാറുള്ളൂ. ഇനി മൂന്നാമത്തെ ദുർഗുണത്തെ പറ്റി പറയാം. ഏത് വ്യക്തിക്കാണോ സംഗീതത്തിനെയും സാഹിത്യത്തിനെയും പറ്റി അറിവില്ലാത്തത്, അല്ലെങ്കിൽ താല്പര്യമില്ലാത്തത്, അവരും ഹീനരായ വ്യക്തികളിൽ പെടുന്നു. ഇവർ വാലും കൊമ്പുമില്ലാത്ത മൃഗങ്ങളെ പോലെ തന്നെയാണ്. സംഗീതത്തെ ആനന്ദിക്കാത്തവർ വിഡ്ഢികളായിരിക്കും, അഥവാ അവരുടെ മനസ്സ് നികൃഷ്ടമായിരിക്കും. ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
ആരാണോ വാഴനാരുകൊണ്ട് ആനയെ തളയ്ക്കാം എന്ന് വിചാരിക്കുന്നത്, ആരാണോ അല്പം തേനൊഴിച്ച് കടൽ ജലത്തിനെ മധുരമാക്കാം എന്ന് കരുതുന്നുവോ അവരും നീച വ്യക്തികളിൽ പെടും. മനസ്സിലായില്ല അല്ലേ? അതായത്, ഒരൽപ്പം പോലും കഷ്ടപ്പെടാതെ വലിയ ധനവാനാകാം എന്ന് കരുതി ഇരിക്കുന്നവരെ പറ്റിയാണ് പറഞ്ഞത്. അവർ ഏതെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലി സമ്പന്നനാകാം, അതുപോലെ ഏതെങ്കിലും താന്ത്രിക ക്രിയ ചെയ്ത് രാജാവിനെ പോലെ ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഇവർ വലിയ വിഡ്ഢികൾ മാത്രമല്ല, വലിയ നീചന്മാരും ആയിരിക്കും. ഇങ്ങനെയുള്ള നീചന്മാരും ഒരിക്കലും ഉന്നതി പ്രാപിക്കില്ല. ഇവരുടെ പ്രത്യേക സ്വഭാവം ഇതായിരിക്കും: ഏതെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ് അക്കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകളെ മാത്രം ചിന്തിച്ച് അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇതാണ് അവരുടെ പ്രത്യേക സ്വഭാവം. ഭാഗ്യത്തെ വിശ്വസിച്ച് വീട്ടിലിരിക്കുന്നവർ തീർച്ചയായും നീചന്മാരുടെ ഇടയിൽ തന്നെയായിരിക്കും അവർക്കും സ്ഥാനം. പ്രിയരെ, ഇതിൽ പറഞ്ഞ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്കുണ്ടോ? ആരോടും പറയാതെ തന്നെ ആ ദുർഗുണങ്ങളെ ഒഴിവാക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരുടെയും മനസ്സിനെ വിഷമിപ്പിക്കാനോ കളിയാക്കാനോ അല്ല. നീതിശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തൊരു അദ്ധ്യായത്തിൽ നല്ല ഉയരത്തിലെത്തുന്ന മനുഷ്യരുടെ ലക്ഷണങ്ങളും സ്വഭാവങ്ങളെ പറ്റി പറയുന്നതായിരിക്കും. ആ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണുക. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. സബ്സ്ക്രൈബർ കൂടുന്നതനുസരിച്ച് ഈ ചാനലിലെ രഹസ്യ അറിവുകളും കൂടുന്നതായിരിക്കും. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും പഴയ വീഡിയോകൾ കാണാനും ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.